Hello friends, ellavarkkum Rosie's cooking world like swagatham. Innu njan kuttikalkku vendiyittu oru sweet aanu undakkunnathu. Potato sweet balls. Adu engane undakkunnu nu nokkam. Adinulla sadhanangalum nokkam. Kizhangu ingane pulungi podichu vechittundu. Pinne idu 1/2 cup kizhangu venam. 1/2 cup paal, 1/2 cup sugar. പിന്നെ കുറച്ച് കോക്കനട്ട് ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് കളർ ചേർക്കുന്നുണ്ട്. ഇത് നാച്ചുറൽ കളറാണ്. ഞാൻ ബീറ്റ്റൂട്ട് വേവിച്ചെടുത്ത കളറാണ്. പിന്നെ കുറച്ച് നട്ട്സ്, കുറച്ച് കിസ്മിസ്, തീരെ കുറച്ച് വാനില എസെൻസ്, ഒരു സ്വല്പം നെയ്യ്, ഇത്രയും സാധനങ്ങൾ വേണം. നമ്മൾക്ക് ഒരു പാൻ എടുത്തിട്ട് ഈ പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ച 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മൾക്കൊന്ന് പാനിയാക്കിയെടുക്കാം. ഇത് അടുപ്പിലേക്ക് വെക്കാം. ഇപ്പം ഷുഗറും വെള്ളവും കൂടെ ചേർത്തിട്ട് പാനിയാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയതേ ഉള്ളേ. ഇപ്പം പാനി ചെറുതായിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒട്ടുന്ന ഒരു പരുവമായിട്ടുണ്ട്. എന്താ നല്ലപോലെ ഇങ്ങനെ വരുന്നുണ്ട്. ഈ സമയം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കിഴങ്ങ് നല്ലപോലെ ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ എടുത്തു വെച്ച കളർ ഇതിലേക്ക് ഒഴിക്കാം. പാലൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടി ഒഴിക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ കിഴങ്ങൊക്കെ നല്ലപോലെ പൊടിഞ്ഞ് ഇതിനകത്ത് ചേരണം. ഇപ്പം പൊട്ടറ്റോ എല്ലാം നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. നല്ലപോലെ ഇങ്ങനെ അമർത്തി തേച്ച് കുഴച്ച് എടുത്താൽ മതി. ഇത് നല്ലപോലെ ഒന്ന് കുറുകി വരണം. നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇതൊരു ചെറിയ ക്വാണ്ടിറ്റിയേ ഉള്ളൂ. ഇതിപ്പോൾ കുറച്ചും കൂടെ പറ്റി വന്നിട്ടുണ്ട്. ഇങ്ങനെ പറ്റി പറ്റി ഇതിൻ്റെ വെള്ളമയം മുഴുവൻ പോകണം. ഇപ്പോൾ ഇത് ഇങ്ങനെ ഇത്രയും പറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഇത് നട്ട്സ് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ കുറച്ച് സ്വല്പം നെയ്യ് ഒഴിച്ചൊന്ന് ഫ്രൈ ചെയ്തതാണ്. എന്നിട്ട് അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് അല്ല പൊടിച്ചെടുത്തു. ഇനി ഇതിലേക്ക് 2 ഡ്രോപ്പ് വാനില എസെൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾക്കിത് പറ്റിച്ചെടുക്കണം. ഉരുട്ടാവുന്ന പരുവത്തിലാക്കിയെടുക്കാം. ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു വലിയ പൊട്ടറ്റോ ആണ്. സാധാരണ നമ്മൾ ഒരു വലിയ പൊട്ടറ്റോയിൽ ഇച്ചിരൂടെ വലിയൊരു പൊട്ടറ്റോ ആയിരുന്നു. അതിനെ ഞാൻ പുഴുങ്ങിയിട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. അത്രയും പൊട്ടറ്റോയെ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇതിനകത്തെ വെള്ളമയമെല്ലാം പോയി. നല്ലപോലെ അതേ ഇങ്ങനെ നമ്മളിങ്ങനെ എടുത്താൽ ഒരു കഷ്ണമായിട്ട് വീഴുന്ന പോലെ ഓരോ പീസസ്സായിട്ട് ഇങ്ങനെ നമുക്ക് എടുക്കാവുന്ന പോലെ ആക്കിയിട്ടുണ്ട്. ഇത്രയാവുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കാം. നല്ലപോലെ വെള്ളം പറ്റിയെന്നൊക്കെ ഉറപ്പാക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ തീ ഓഫാക്കാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് നോക്കിയാൽ മതി നമുക്കിങ്ങനെ എടുത്താൽ ഉരുട്ടാവുന്ന പരുവം.
ആ ഒരു രീതിയിലാവുമ്പം ഫ്ലെയിം ഓഫാക്കാം. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫാക്കി നല്ല പോലെ തണുക്കണം. നെയ്യൊക്കെ ചേർത്തത് കൊണ്ട് നമ്മുടെ കൈ പൊള്ളും, കണ്ടത് ഇങ്ങനെ വെക്കുമ്പോൾ കഷ്ണമായിട്ടിങ്ങനെ വീഴും. അപ്പോൾ അത് നമ്മൾക്ക് പതുക്കെ എടുത്തിട്ട് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഉറയ്ക്കും, അപ്പോഴത്തേക്കും ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഈ ഫ്ലെയിമിലിട്ടിട്ട് ഈ ഓഫാക്കിയിട്ടിരിക്കുവാണ്, ഈ ചൂടെ തന്നെ ഇട്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൂടെ കൊടുക്കാം. മുഴുവൻ വെള്ളവും പറ്റി അങ്ങ് നല്ല പോലെ ആയി കിട്ടും. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ, നമ്മൾക്കത് തണുത്ത് കഴിഞ്ഞിട്ട് ഉരുളകളാക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് തണുത്തിട്ടേ ഉള്ളൂ, ചെറു ചൂടുണ്ട്. നമ്മൾക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കാം, എന്നിട്ട് ഓരോ മുന്തിരി ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് ഈ തേങ്ങയിലേക്കിടാം. ഒരു ചെറിയ ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് ഞാൻ ചെറിയ ഉണ്ടയാക്കുന്നുള്ള ഇതിലേക്ക് ഇങ്ങനെ കുത്താം. ഇങ്ങനെ നമുക്ക് എല്ലാം ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഈ തേങ്ങയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം. അപ്പം ഇങ്ങനെ ഇരിക്കും. ഇതേ രീതിയിൽ നമുക്കെല്ലാം ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പൊട്ടറ്റോ സ്വീറ്റ് ബോൾസ് ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് വളരെ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. ഇത് പൊട്ടറ്റോ ആണെന്നൊന്നും പെട്ടെന്ന് മനസ്സിലാകത്തില്ല നമ്മൾ പറയാതെ, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല ഈസിയാണ്, നല്ല സ്പോഞ്ചി, നല്ല മയവാണ്, നല്ല സ്പോഞ്ചി ആയിട്ടായിരിക്കുന്നത്. കണ്ടാ ഇങ്ങനെ ഇരിക്കും, നല്ല ാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്വീറ്റ് ബോൾസ് എല്ലാവരും ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് തയ്യാറാക്കിയെടുക്കാം. അതും ഇത്രയും സ്വീറ്റ് ബോൾസ് ഉണ്ടാക്കാൻ ഒരു പൊട്ടറ്റോ മാത്രം മതി. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.